പ്രോക്കുളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈവനിങ് സ്നാക്സ് തന്നെയാണ്. ഈവനിങ് സ്നാക്സ് കഴിഞ്ഞ ദിവസം നമ്മൾ സുഖേന ഉണ്ടാക്കി. ഇന്നത്തെ ഈവനിങ് സ്നാക്സ് നമ്മൾ ഒരു ഉള്ളിവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിവട എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഉള്ളിവട, ഇതിനകത്തിപ്പോൾ എന്താ സ്പെഷ്യൽ എന്ന്. എല്ലാവർക്കും ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം തന്നെയാണത്. അത് പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോ തരത്തിലാണ് ഉള്ളിവട ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലയിടത്ത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ടേസ്റ്റ്, ചിലയിടത്ത് ഇതത്ര പോരാ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഓരോ രീതിയിലാണ് ഓരോരുത്തരും ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഉള്ളിവട. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ സജഷൻസോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി എനിക്ക് നിങ്ങളുടെ സജഷൻസ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേജ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്നവരും ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇത്രയും കാര്യം എനിക്ക് എന്തായാലും ചെയ്തു തരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഉള്ളി ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു വലിയ ഉള്ളി നമ്മുടെ വീട്ടിൽ 4 പേരുള്ളൊരു ഫാമിലിയാണ്, ചെറിയ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉള്ളിയുടെ പിന്നെ നമ്മളുടെ വീട്ടിലെ ആളുകളുടെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഉള്ളിയുടെ ഒരു ഇത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട ഉള്ളി, ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടത്. പിന്നെ കരിവേപ്പില ചടിപ്പും ഇതിനകത്ത്. പിന്നെ ഉള്ളത് അരിപ്പൊടി, ഇത് കട്ടിലമാവ്. ഇതിനകത്തൊക്കെ കറിവേപ്പിലയാണ് കേട്ടോ, ഞാൻ എടുത്തപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ വീണതാണ്. കട്ടിലമാവ്, പിന്നെ മൈദ, 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിനകത്ത് ഇഞ്ചി പതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ, ഇവനെ അവിടെ പതിങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടമാണ്, അത് എത്ര വേണം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. അതുപോലെ മുളകും, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഇത് രണ്ടും ഉള്ളിയും മുളകും കൂട്ടാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എടുത്തു വച്ചേക്കണ ഉള്ളിയുണ്ടല്ലോ, ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് വിതറിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നന്നായിട്ട് ഇത് ഉപ്പൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് ഉള്ളി ചുങ്ങി ഒന്ന് ചെറുതായി കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് കിട്ടും. അപ്പോൾ അതുവരെ ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഉപ്പിട്ട് വച്ചിരുന്ന ഉള്ളി ഇതുണ്ടോ, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊർന്ന് വേണ്ട, ശരിക്കും ഒന്ന് ഇതായി, ഉള്ളിയൊക്കെ നന്നായിട്ടങ്ങ് ചെറുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി. ഉള്ളിക്ക് ശേഷം നമ്മളെടുക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമ്മളിനി അടുത്ത ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചി കൊത്തി അരിയുമ്പോൾ നന്നായിട്ട് കൊത്തി അരിയണം. വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്, കാരണം ഇഞ്ചിയുടെ ടേസ്റ്റ് ഒരു ചെറിയൊരു ടേസ്റ്റ് മാത്രമേ ഇതിനകത്ത് വരാൻ പാടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നത് കടലപ്പൊടി. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് കടലപ്പൊടി ചേർത്തിട്ടുണ്ട്, നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്നത് മൈദ. എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലേക്ക് ഈ മൈദ മാത്രം വച്ചിട്ടൊക്കെയാണ് എന്താ പറയുക ഈ ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന്. ചില ഇവിടങ്ങളിൽ ഞാൻ പുറത്തുനിന്നൊക്കെ നമ്മൾ ഉള്ളിവട എന്ന് പറഞ്ഞ് മേടിച്ചാലെ അത് ഉള്ളി ഉണ്ടാവില്ല, വെറുതെ മൈദയുടെ വലിയൊരു ഇത്, അത് ഉള്ളി പേരിന് പോലും കാണില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഇവിടെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, ഇതെല്ലാം ചെയ്ത് ഇതിനകത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ, ആദ്യം നമുക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ. അതിനകത്ത് ആദ്യം ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഉള്ളി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി മിക്സ് ചെയ്ത് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം, എന്താ പറയുക, നോക്കി ചേർക്കണം ഉപ്പ്. ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണം ഓപ്ഷനിലാണ്, പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് ഒരു പിഞ്ച്, ഒരു നുള്ള് വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അത് നിർബന്ധമില്ലാത്ത ഒന്നാണ്. എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ അതൊന്ന് ചേർക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അത് ഓപ്ഷനിലാണ്, ഞാൻ എപ്പോഴും പറയുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം ഒന്ന്
നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് പതുക്കെ 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 കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ, എപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയും ഈ കുറേശ്ശെ കുറേശ്ശെ എന്ന് പറയരുത്, കുറച്ച് കുറച്ച് കുറച്ചെന്നേ പറയാവുള്ളൂ അത്രേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്, മനഃപൂർവ്വം വരണതല്ല. അപ്പോൾ മഴചട്ട സോറി, പിന്നെ അത് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കുറച്ച് 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 വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. എന്നോട് എപ്പോഴും വീഡിയോ കാണുമ്പോൾ പറയും നീ അതങ്ങനെ പറയണം, അത് റിപ്പീറ്റ് വന്നു, അത് റിപ്പീറ്റ് ചെയ്യണം, അത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എപ്പോഴും ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ച് ഒഴിച്ചേ മിക്സ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ വെള്ളം ഇങ്ങനെ എല്ലാ നമ്മൾ എന്ത് ഇതുപോലെ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മുടെ കയ്യിലിരുന്ന വെള്ളം മൊത്തം എടുത്ത് ഒഴിക്കുന്ന ചിലരുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തുള്ള സാധനങ്ങൾ കടലപ്പൊടി ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇത് ശരിയാവില്ല. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മാത്രമേ തളിച്ച് ആണ് നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എപ്പോഴും തളിച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും കുറേശ്ശെ വരണം, കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ ആക്കി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കളറ് ഒൻ്റെ ഒരു കളറിൻ്റെ ഒരു ഇത് വരുവാണെങ്കിൽ ഒരു ഇത്തിരി മുളക് പൊടി, ഇത് എരിവ് കൂടുതലാണ്, പച്ചമുളക് നിങ്ങൾ അത്രയും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് മുളകൊക്കെ ഇവിടെ എല്ലാവർക്കും പറ്റണം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുവന്ന മുളക് പൊടി തന്നെയാണ് ഇട്ടുള്ളത്. അല്ല നിങ്ങൾക്ക് അതിനകത്ത് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിരിയൻ മുളക് പൊടി ചേർക്കാം. അപ്പോൾ എന്താ കൂടുതൽ വെച്ചാൽ ഒരു കളറും കൂടെ കിട്ടുക, ചുമന്ന കളറും കൂടെ കിട്ടുക. ആ ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുമന്ന മുളക് കൂടി ചേർക്കണം. ഇത് മുളക് പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കേണ്ട, കുറച്ച് ഒരു 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 തരി ഒരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇത് റെഡി ആവാനായിട്ട് ഒരു ഒരു 10-15 മിനിറ്റ് ഒന്ന്, അത് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നമുക്കിനി ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 15 മിനിറ്റ് ഞാനൊന്ന് വയ്ക്കുകയാണ് ഈ ബേക്കിംഗ് സോഡ ഒന്ന് പിടിച്ച് ഒരു 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 കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം ഇത് 15 മിനിറ്റുകൾ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഉള്ളി ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇനിയൊന്നുമില്ല, ഇത്രയും മിക്സിങ്ങാണ് എൻ്റെ മെയിൻ പരിപാടി, അത് നമ്മൾ തീർത്തു. നമ്മൾ അടച്ച് വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടാക്കുന്നു, തിളപ്പിക്കുന്നു, അതിനകത്തേക്ക് ഓരോന്നിട്ട് വറുത്ത പൊരി എടുക്കുന്നു. അതോടുകൂടി ഉള്ളിവടയുടെ പരിപാടി തീർന്നു. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ 10 മിനിറ്റ് ഒന്നും ഇരിക്കട്ടെയാണ്, ഇതൊന്ന് ശരിയായതിനു ശേഷം നമുക്ക് വറുക്കാം. നമ്മളൊരു 15 മിനിറ്റോ ഉണ്ടോ, ഇത്രയും തിക്കാക്കി കിട്ടി നമ്മളുടെ ഉള്ളിവടയുടെ ഡോ. ഇനി നമ്മൾ ചെറിയ ചെറിയ ഇതാക്കി വറുത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു ചെറിയ ചെറിയ ബോൾസാക്കി അത് നിങ്ങളുടെ ഇഷ്ടം ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് പരത്തിയോ അല്ലെങ്കിൽ അത് റൗണ്ട് റൗണ്ട് ആക്കിയിടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് ചെറിയ ചെറിയ ചെറുതായിട്ട് എടുക്കുമായിരിക്കും കേട്ടോ നല്ലത്. ഒരുപാട് വലുതാക്കണമായിട്ടാണ് നല്ല ചെറുതായിട്ടുള്ളത്. ഇതിനകത്ത് എത്ര മേളില് മേളില് ഇതായത് ഒന്നോ രണ്ടോ മൂന്നോ അതിനകത്ത് എത്ര വിട്ടുണ്ടെന്നതിനനുസരിച്ചിട്ട് നോക്കി ഓരോന്നോരോന്ന് പറത്തു നോക്കി എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹെരി ഇത് ഉപ്പ് ഇടയ്ക്കൊന്ന് നോക്കണം. കാരണം നമ്മൾ ഉപ്പ് ആ ഇതിനിട്ടതേ ഉള്ളൂ, ഏതിന് ഉള്ളിയുടെ ഇതിനകത്ത് അതിൻ്റെ വെള്ളം ശരിക്കും ഇറങ്ങി സത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതേ ഉള്ളൂ. അപ്പം അത് തന്നെ ഇടയ്ക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കി ഉള്ളിയുടെ ഒരു ഉപ്പൊന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. പിന്നെ അത് എൻ്റെ അതിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതാണ് നിങ്ങളോടൊന്നും പറയാതിരുന്നത്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഒരു സൈഡ് ഏതാണ്ട് മുരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മറ്റേ സൈഡ് അതുപോലെ തന്നെ തിരിച്ചിടും. ഈ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റണമൊക്കെ അത് ചെയ്യാവുള്ളൂ. അപ്പം അതിന് കൈയൊന്ന് വേവ് വെച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യാം. ആ കൈ വലത് കൈ കൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളവർക്ക് ഒരു വെള്ളമൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണ് നീ പണിയിട്ട്
ഏകദേശം ഒന്ന് കുറച്ച് നേരം നമുക്ക് ഇടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ അങ്ങ് കൂട്ടിയിട്ട് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവില്ല, പുറം മാത്രം വേണ്ടത് കറുത്ത കളറിലേക്കും, അപ്പോൾ അത് ബ്രൗൺ കളറിലേക്കും. അപ്പോൾ അതുകൊണ്ട് സിമ്മിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. നാച്ചുറലി എന്താ സംഭവിച്ചതെന്ന് അറിയാം, നമ്മൾ ഒരു ചേച്ചിന്നോ ഫ്രണ്ടെന്നോ നെയ്ബറിനോ ഒക്കെ പറയാവുന്ന ഒരാളോട് ഞാനിങ്ങനെ പറയാം, ചാനൽ കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓ ആടി ഞാൻ ഞാൻ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി, അപ്പം അമ്മ ഞാൻ ഉള്ളിവട ഉണ്ടാക്കിയില്ലല്ലോ, അല്ലെ എനിക്ക് സ്വന്തമായിട്ട് അറിയാവുന്ന അതുകൊണ്ട് ഞാൻ ഉള്ളിവട ഉണ്ടാക്കി എന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് സിന്ദമ്മയെ സിന്ദമ്മയ്ക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ എൻ്റെ ഉള്ളിവട. ഞാനിന്ന് തീരുമാനിക്കാത്തൊരു ഇതാണ്, അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് സിന്ദ ചേച്ചിക്ക് മാത്രമുള്ള ഡെഡിക്കേഷനാണ്. ഞാൻ തമാശ ഇത് പറയും, ചേച്ചി എല്ലാം ഉണ്ടാക്കി നോക്കില്ല, പക്ഷെ ഉള്ളിവട ഉണ്ടാക്കി, ഞാൻ ഉള്ളിവട ഞാൻ കാണിച്ചിട്ടേ ഇല്ല, ഇനി പോലും ചേച്ചി ഉള്ളിവട ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സിന്ദ ചേച്ചിക്ക് മാത്രമുള്ള ഈ ഉള്ളി എൻ്റെ ഈ ഉള്ളിവട ചേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടാണ്. അപ്പോൾ അത് കാരണം ഒന്ന് ഉണ്ടാക്കി നോക്കി, കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ചേച്ചി വീട്ടിലുണ്ടാക്കിയെന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് പോലെ കൂടി ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം പറഞ്ഞില്ലെങ്കിലാണ് സിന്ദ ചേച്ചിയെ മേടിക്കാൻ പോണേൻ്റെ. ഒരുമാതിരി ബ്രൗണിഷ് കളറായി, രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് മാറ്റിയിട്ട് വേറെ അടുത്ത ട്രിപ്പ് ഇടാൻ പറ്റും. കണ്ടോ അതിനകത്തെ നന്നായിട്ട് ബ്രൗണിഷ് കളറായി കുറച്ചുകൂടി. ആദ്യം ഇട്ടത് നമുക്കിതങ്ങ് മാറ്റിയെടുക്കാം, കാരണം അത് നല്ല യെല്ലോ കളറായിട്ടും. അപ്പം ഇതങ്ങ് മാറ്റും. അത് കഴിഞ്ഞ ശേഷം രണ്ട് മൂന്നെണ്ണങ്ങളുടെ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ബ്രൗണിഷ് കളറായ ശേഷം മാറ്റിയെടുക്കാം, കാരണം ഉള്ളു വെന്തില്ലെങ്കിലേ അത് ഇതാവില്ല. ഉള്ളു ശരിക്കും വേണം, എന്നാലേ ഉള്ളിവടയ്ക്കൊരു മുരുമുരുപ്പ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കടിച്ചു കഴിയുമ്പോൾ എന്തോ പോലെ തോന്നും. ഇതൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഒട്ടും ഇതുണ്ടാവാൻ പാടില്ല. നല്ല ക്രിപ്സി ആയിട്ടിരിക്കണം. അത് ഉഴുന്നുവടയാണെങ്കിലും ഉഴുന്നുവടയല്ല പരിപ്പുവട, പരിപ്പുവട നല്ലോണം മുരിഞ്ഞ പരിപ്പുവടയാണ്. ഇതൊന്നും എല്ലാവർക്കും ഇതൊക്കെ തന്നെയായിരിക്കാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് ഉള്ളിവടയും പരിപ്പുവടയും ഒന്നും ഇല്ലാത്തൊരു 4 മണി ചായയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, എല്ലാവരുടെ വീട്ടിലും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഒന്നുമില്ലാകട്ടെ, ഇവിടെ എല്ലാവരും മുരിയലിൻ്റെ അസമര. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കൂടി എടുക്കാം. ഇതൊക്കെ ആയിട്ടുണ്ട് ഉണ്ടോ, നല്ല മുരിഞ്ഞ ഗർമാഗർമ പക്കോട, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ റെഡി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരി എടുക്കാം. ആദ്യത്തെ വറുത്ത് കോരി ചിക്കൻ ട്രിപ്പ് ഇട്ടു. ഇത് 4 എണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഈ ചെറിയ ചീഞ്ചട്ടി വെക്കേണ്ട പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 4 ചീഞ്ചട്ടി 4 വട ഉള്ളിവട നമ്മൾ ഇടുന്നു. അതിനുശേഷം അതൊന്ന് മുരിഞ്ഞു വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.